ഇന്നത്തെ നമ്മുടെ റെസിപ്പി നിങ്ങൾ ഇതുവരെ കഴിച്ചു കാണാൻ വഴിയില്ലാത്ത നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്നത് മുട്ടയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു മിക്സ്ഡ് ജാറിലേക്കൊന്ന് പൊട്ടിച്ചു വയ്ക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു അര കപ്പ് പാൽ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതേ അളവിൽ തന്നെ നമുക്ക് അര കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് മൈദാപ്പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ 250 ml കപ്പിന് ഒരു കപ്പ് മൈദാപ്പൊടി എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം. ഇപ്പം നമ്മളിവിടെ ഇതുപോലെ നല്ല സ്മൂത്തായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ ഇവിടെ കിട്ടേണ്ടത്. ഇനി നമുക്കിതൊന്ന് മാറ്റിവെക്കാം. ഇനി നമുക്കിതിന് വേണ്ടുന്ന ചെറിയൊരു ഫില്ലിംഗ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ 200 ഗ്രാം ബോൾലെസ് ചിക്കൻ ഉപ്പും കുരുമുളക് പൊടി ഇട്ടൊന്ന് വേവിച്ച് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ അരമുറി സവാള നല്ല പൊടിപൊടിയായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി അതുപോലെ തന്നെ അരമുറി ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തും ചേർത്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് ക്യാപ്സിക്കം ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ എരിവനുസരിച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/3 ടേബിൾ സ്പൂൺ മയോനൈസ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മയോനൈസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ നമ്മൾ ഉപ്പിട്ട് വേവിച്ചെടുത്തതായതുകൊണ്ട് തന്നെ ഒരല്പം ഉപ്പ് മാത്രം നമ്മളിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അവസാനം ഒന്ന് രുചിച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ ഒരല്പം ഉപ്പിട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കാനും മറക്കല്ലേ. ഇപ്പം നമ്മളിതിവിടെ ഇതുപോലെയൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റിവെക്കാം. ഇനി ചൂടായി ഈ ഒരു പാനിലേക്ക് ഒരു തവി മാവ് നമുക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല തിന്നായിട്ട് ഇതിങ്ങനെ ഒന്ന് പരത്തിയെടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിതിങ്ങനെ ഒന്ന് പരത്തിയെടുക്കാൻ. ഇങ്ങനെ നല്ല തിന്നായിട്ടൊന്ന് പരത്തിയ ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഒരുപാട് ക്രിസ്പി ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കുക്കായി വരുമ്പോൾ തന്നെ നമുക്കിതിങ്ങനെ എടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കണം. എല്ലാം നമ്മളിപ്പം ഇതുപോലെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 4 സൈഡിലും അല്പം മൈദാ പേസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മൈദയിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് കലക്കി എടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ സൈഡൊന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ മൈദാ പേസ്റ്റ് തേച്ച് കൊടുക്കുന്നത്. 4 സൈഡിലും ഇങ്ങനെ ഒന്ന് തേച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഈ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് ഇങ്ങനെ ഒന്ന് വെച്ച ശേഷം നമുക്കിത് 4 സൈഡിൽ നിന്നും ഇങ്ങനെ ഒന്ന് മടക്കി ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ ഒരു തട്ടിൽ ഒരു അല്പം ഓയിലൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു തട്ടിൻ്റെ മുകളിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. എല്ലാം നമ്മളിപ്പം ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു അല്പം ചില്ലി സോസ് കൂടി ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ എല്ലാത്തിൻ്റെ മുകളിൽ ചില്ലി സോസ് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് ഒരല്പം മൊസറയില ചീസ് കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം നമ്മളിപ്പം ചീസൊക്കെ ഇട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നതിനായിട്ട് ഞാനിപ്പം ഈ ഒരു പാന് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം നമുക്ക് ഈ ഒരു തട്ട് ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം. ഇനി ഈ അടപ്പിൻ്റെ ഹോള് ടിഷ്യൂ കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഗ്രാമ്പു കൊണ്ടോ ഒന്ന് അടച്ചു കൊടുക്കണം. ഇനി തീ ഒരു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ ചീസൊക്കെ നല്ലപോലെ മെൽറ്റ് ആയി നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ എടുക്കാം. അങ്ങനെ ചിക്കനും മൈദാപ്പൊടിയൊക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള പലഹാരം ഇവിടെ റെഡിയായിട്ടുണ്ട്.